കാട്ടിലൊരു നഗരം കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസമാണ്. പക്ഷേ സംഗതി സത്യം തന്നെ. പുരാതനമായ നാഗരികതയുടെ അവശിഷ്ടങ്ങളാണ് പുരാവസ്തു ശാസ്ത്രജ്ഞർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതും യുക്കറ്റൻ പെനിൻസുവേല കാടുകൾക്കുള്ളിൽ. പിരമിഡിന് സമാനമായ നിരവധി രൂപങ്ങൾ ശാസ്ത്രജ്ഞർ ഇവിടെ നിന്നും കണ്ടെത്തി. ഓരോന്നിനും 15 മീറ്ററിന് മുകളിൽ ഉയരം വരും. പ്രദേശത്തു നിന്നും മൺപാത്രങ്ങളും കുഴിച്ചെടുത്തു. 600-800 ഇടയിലുള്ളതാണ് ഇവയെന്ന് പഴക്കം സൂചിപ്പിക്കുന്നു. ലേറ്റ് ക്ലാസിക് എന്നാണ് ഈ കാലഘട്ടം അറിയപ്പെടുന്നത്. അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പ്രദേശത്തിന് ശാസ്ത്രജ്ഞർ ഒക്കോംടൺ എന്നു പേരിട്ടു. പശ്ചിമ അർദ്ധഗോളത്തിലെ ഏറ്റവും വലിയ നാഗരികതകളിൽ ഒന്നായി മായ പരിഗണിക്കപ്പെടുന്നു. പിരമിഡ് ക്ഷേത്രങ്ങളും വലിയ ശിലാനിർമ്മിതികളും മായയുടെ പ്രത്യേകതയാണ്. തെക്കൻ മെക്സിക്കോയും ഗ്വാട്ടമലയും ബെലിസിയയും അടങ്ങുന്ന പ്രദേശമാണിപ്പോൾ പഴയ മായ നഗരം. കമ്പേഷ്യയിലെ സംരക്ഷിത പ്രദേശത്താണ് അവശിഷ്ടങ്ങൾ കണ്ടെടുത്തത്. നിബിഡവനമായ ഇവിടേക്ക് ആളുകൾ അധികം കടന്നു ചെന്നിട്ടില്ല. മെക്സിക്കോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആന്ത്രപ്പോളജി ആൻഡ് ഹിസ്റ്ററിയാണ് പഠനം നടത്തിയത്. സെൻട്രൽ മായാപ്രദേശങ്ങളുടെ പുരാവസ്തു വിവരങ്ങൾ രേഖപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ നടത്തിയ ഗവേഷണം കണ്ടെത്തലിൽ എത്തിക്കുകയായിരുന്നു. 3000 ചതുരശ്ര കിലോമീറ്ററിലായിരുന്നു INAH ഗവേഷണം. ഹൂസ്റ്റൺ സർവകലാശാലയുടെ വ്യോമമാർഗമുള്ള ലേസർ പരിശോധന ഗവേഷണത്തെ സഹായിച്ചുവെന്ന് INAH അറിയിച്ചു. ചതുപ്പ് പ്രദേശത്തിന് ചുറ്റുമുള്ള ഉയർന്ന ഇടത്തെ കണ്ടെത്തൽ അതിശയിപ്പിച്ചുവെന്ന് ഗവേഷണ സംഘത്തെ നയിച്ച ഇവാൻസ് പ്രാജക് പറഞ്ഞു. ഇവിടെ നിരവധി വലിയ നിർമ്മിതികൾ കണ്ടെത്തി. പിരമിഡ് ആകൃതിയിലുള്ള പലതും 15 മീറ്ററിലധികം വരും. ന്യൂസ് ഡെസ്ക്, യൂടോക്ക്.